नमस्कार വ്യക്തമായ കാരണമൊന്നും പറയാതെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻഡിഎ വിട്ടിരിക്കുകയാണ് അദ്ദേഹം മഹാജന സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ മഹാസഖ്യത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല ബീഹാർ മുഖ്യമന്ത്രി പദവിയും അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു അതായത് ഇതിനു മുന്നേയും നിതീഷ് കുമാർ എൻഡിഎ വിട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ 2013ൽ എൻഡിഎ വിടുമ്പോൾ വർഗീയത എന്ന കാര്യമാണ് മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് ഒരിക്കലും നിതീഷ് കുമാർ ആ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് ഈ മഹാസഖ്യത്തോടൊപ്പം കോൺഗ്രസ്സിനോടൊപ്പം ആർജെഡിയോടൊപ്പവുമെല്ലാം നിതീഷ് കുമാർ പോയത് പക്ഷേ അഴിമതി സഹിക്കാൻ വയ്യാതെ അഴിമതി കണ്ടിട്ട് പൊറുതി മുട്ടിയാണ് അദ്ദേഹം മഹാസഖ്യത്തിൽ നിന്നും വിട്ട് തിരികെ എൻഡിഎയിലേക്ക് വന്നത് ഇപ്പോൾ അദ്ദേഹം പോയതിന് കാരണമൊന്നും പറയുന്നില്ല കാരണം 77 സീറ്റുകളുള്ള ഭാരതീയ ജനതാ പാർട്ടി 45 സീറ്റുകൾ മാത്രമുള്ള ജനതാദൾ യുണൈറ്റഡ് അതായത് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി മതം കൈമാറുകയായിരുന്നു അവിടെ മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല അല്ലെങ്കിൽ ബി ജെ പി വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന പരാതിയൊന്നും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം മുഖ്യമന്ത്രി പദം തന്നെ ഈ ജനതാദൾ യുണൈറ്റഡിൻ്റെ കയ്യിലായിരുന്നു ഇത്രയും നാൾ 2020ലാണ് അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2025ഓടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ 2 വർഷമേ ആയിട്ടുള്ളൂ ഇനിയും 3 വർഷത്തോളം ബീഹാർ മന്ത്രിസഭ ബീഹാർ നിയമസഭയ്ക്ക് ആയുസ്സുണ്ട് ഈ 3 വർഷം ബി ജെ പി വിട്ട് അതായത് കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെ വിട്ട് എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ അപ്പുറത്തേക്ക് പോകുന്നത് അതായത് ഒരു കാലത്ത് അവിടെ നിന്നും പിണങ്ങി വന്ന നിതീഷ് കുമാർ വീണ്ടും ആ കൂടാരത്തിലേക്ക് തിരിച്ചു കയറുന്നത് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ നടന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സ്വാധീനം നിതീഷ് കുമാറിന് ഉണ്ടായിട്ടുണ്ടോ ശിവസേന രണ്ടായി പിളന്നതിന് കാരണം ബി ജെ പി ആണെന്ന് ഒരു പക്ഷേ നിതീഷ് കുമാർ വിശ്വസിക്കുന്നുണ്ടാകാം സ്വന്തം അടിത്തറ പോലും സ്വന്തം എം എൽ എമാരുടെ പോലും വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയാത്ത ഒരു നേതാവായി എപ്പോഴും ഭയം കൊണ്ട് ബി ജെ പി എന്ന പാർട്ടിയെ ഭയന്ന് വിറയ്ക്കുന്ന ഒരു നേതാവായി ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നിതീഷ് കുമാർ മാറിയിരിക്കാം തൻ്റെ പാർട്ടിയെയും ഇതുപോലെ ബി ജെ പി പിളർത്തിക്കളയുമോ എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിരിക്കാം പക്ഷേ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു നീക്കമായിരിക്കാം അല്ലെങ്കിൽ ഒരു നിലപാടായിരിക്കാം അത് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് കാരണം 77 സീറ്റുകളുമായി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നു 71ാം സ്ഥാനത്തുള്ള ആർ ജെ ഡിക്ക് 79 സീറ്റുകൾ മാത്രമാണുള്ളത് ഒരു കാലത്ത് ബി ജെ പി ഈ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഘടകകക്ഷിയായിരുന്നു ബീഹാറിൽ പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ജനതാദൾ യുണൈറ്റഡിനേക്കാളും സീറ്റുകൾ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകൾ ബി ജെ പിക്ക് ബീഹാറിലുണ്ട് ഇത് തങ്ങളെ തളർത്തിക്കൊണ്ട് ജനതാദൾ യുണൈറ്റഡ് എന്ന പ്രാദേശിക പാർട്ടിയെ തളർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് ബി ജെ പി മുന്നേറുകയാണോ എന്നൊരു തോന്നൽ ഒരു പക്ഷേ നിതീഷ് കുമാറിനെ വേട്ടയാടിയേക്കാം അതൊരു പക്ഷേ വെറും തോന്നലാകാൻ വഴിയില്ല കാരണം ബി ജെ പി ബീഹാറിൽ മുന്നേറുക തന്നെയാണ് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ അവസ്ഥ നമുക്കറിയാം തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിനേക്കാൾ കൂടിയ ഒരു അഴിമതിക്കാരനായി അല്ലെങ്കിൽ അദ്ദേഹത്തേക്കാൾ വലിയ അഴിമതിക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ പണ്ടേ അറിയാം അധികാരത്തിലെത്തിയാൽ അവർ അഴിമതി കാട്ടിയിരിക്കും ജനതാദൾ യുണൈറ്റഡ് മാത്രമാണ് അല്പമെങ്കിലും വ്യത്യാസമുള്ളത് പക്ഷേ അവിടെയും പ്രാദേശികവാദവും കടുത്ത പ്രാദേശികവാദവും അതുപോലെ തന്നെ രാഷ്ട്രീയമായി അത്യാർത്തിയുള്ള ഒരു മനുഷ്യനെ അധികാരത്തോട് വല്ലാത്ത ആർത്തിയുള്ള ഒരു മനുഷ്യനായിട്ടൊക്കെയാണ് നിതീഷ് കുമാറിനെ ജനം വിലയിരുത്തിയത് പക്ഷേ നരേന്ദ്രമോദിയുടെ സദ്ഭരണം കേന്ദ്രഭരണം ഇതിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് അങ്ങനെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ബീഹാറിലുമുണ്ട് ഈ മുന്നേറ്റത്തിൽ ഒരുപക്ഷെ ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടി ഒലിച്ചു പോകുമോ എന്നൊരു സംശയം നിതീഷ് കുമാറിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഉള്ളതും കൊണ്ട് മറുകണ്ഠം ചാടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ വിചാരിക്കണം എന്ന് അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത് പക്ഷെ ബീഹാറിൽ നിതീഷ് കുമാർ എൻ ഡി എ വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് ബീഹാറിൽ ഭരണം നഷ്ടമായിരിക്കുന്നു എന്ന ഒരു വാർത്തയല്ല ഇന്ന് വരുന്നത് അതാണ് സംഭവിച്ചത് എങ്കിൽ കൂടി വാർത്ത അതല്ല വാർത്ത അതിലും പ്രധാനപ്പെട്ട മറ്റൊന്നാണ്
ബി ജെ പിയേക്കാൾ രണ്ട് സീറ്റ് മാത്രമാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്കുള്ളത്. ഇനി ബി ജെ പി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഇനിയാണ് ബി ജെ പിയുടെ കളി. ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ ബി ജെ പിക്ക് ബീഹാറിൽ എല്ലാവിധ അവസരങ്ങളും കൈവന്നിരിക്കുന്നു എന്ന് വേണം ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താൻ. മഹാരാഷ്ട്രയിൽ ശിവസേന എന്ന സഖ്യത്തെ പിണക്കാതെ ബി ജെ പി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ശിവസേന രണ്ടായി പിളർന്നുകൊണ്ട് അത് പ്രത്യയശാസ്ത്രപരമായ കാര്യമാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കുണ്ടായത് പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിയാണ്. അതിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ കാര്യങ്ങളുമായി ബീഹാറിലെ കാര്യങ്ങളെ താരതമ്യം ചെയ്യാനുമാവില്ല. ജനങ്ങൾ കൂട്ടത്തോടുകൂടി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമ്പോൾ തീർച്ചയായും നേതാക്കളും ബി ജെ പിക്ക് ഒപ്പം വരും. അത് മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ബി ജെ പിക്ക് ഒപ്പം വരുന്നുണ്ട്. അതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടി ഒലിച്ചു പോകാതെ ഇങ്ങനെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സംരക്ഷിച്ചു പിടിക്കാൻ പെടാപ്പാടുപെടുകയാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ബി ജെ പിയുടെ ബീഹാറിലെ ജൈത്രയാത്രയുടെ തുടക്കമാണ്. 2025 ഒരു പക്ഷേ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബീഹാർ മുഖ്യമന്ത്രി ഒരു ബി ജെ പി നേതാവായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.